മൂവാറ്റുപുഴയിൽ അധ്യാപികയുടെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനി മരിച്ചു. പനവേലിൽ അനിരുദ്ധന്റെ മകൾ നന്ദനയാണ് മരിച്ചത്. പൊള്ളലേറ്റ വിദ്യാർത്ഥിനി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഉമേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു കുട്ടിയുടെ മരണം? സൗമ്യ, കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സ്കൂളിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്നു. പരീക്ഷയ്ക്ക് വന്ന പെൺകുട്ടിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒരു കത്ത് കണ്ടെടുക്കുകയുണ്ടായി. അധ്യാപിക കത്ത് കണ്ടെടുത്തു. ഈ കത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് അധ്യാപിക പെൺകുട്ടിയോട് മോശമായി സംസാരിച്ചു എന്നാണ് പരാതി ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ അധിക്ഷേപിച്ചതിനെ തുടർന്ന് പെൺകുട്ടി വീട്ടിലെത്തുകയും പിന്നീട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് പിന്നീട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആലുവ റൂറലെസ്റ്റിക്ക് പരാതി നൽകി. ഇത് പിന്നീട് വാഴക്കുളം പോലീസ് ഈ കേസ് അന്വേഷിച്ച് വരുന്നുമുണ്ട്. അപ്പോൾ മാനസിക പീഡനമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയ്ക്ക് ശ്രമിക്കാനിടയായത് എന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. 70% പൊള്ളലേറ്റ പെൺകുട്ടി പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു പെൺകുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഇന്ന് രാവിലെയോടെ പെൺകുട്ടിയുടെ മരണം സംഭവിക്കുകയായിരുന്നു. വാഴക്കുളം എസ് ഐയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. സൗമ്യ, ഉമേഷ്, ഈ വിധത്തിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നല്ലെങ്കിൽ ഇത്തരം പ്രശ്നം ഉണ്ട് എന്ന് കുട്ടി ആരോടെങ്കിലും പറഞ്ഞിരുന്നു? അതുപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പോ അതുപോലെ എങ്കിലും കണ്ടെടുത്തിട്ടുണ്ടോ? സൗമ്യ, അത്തരത്തിൽ ആത്മഹത്യാക്കുറിപ്പോ മറ്റൊന്നും തന്നെയോ കണ്ടെടുത്തിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് വന്ന പെൺകുട്ടിയുടെ ബാഗ്, ഈ പെൺകുട്ടിയുടെ മാത്രമല്ല മുഴുവൻ കുട്ടികളുടെയും ബാഗ് അധ്യാപകർ പരിശോധിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ പെൺകുട്ടിയുടെ ബാഗിൽ ഉണ്ടായിരുന്ന ബുക്കിനകത്തു നിന്ന് ഒരു കത്ത് കണ്ടെടുക്കുകയും ഈ കത്തിനെ ചൊല്ലി പെൺകുട്ടിയെ അധിക്ഷേപിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നത്. ഇത് പ്രധാന അധ്യാപികയുടെ ഇത്തരത്തിൽ അധിക്ഷേപമാണ്. പെൺകുട്ടി മാനസികമായി വിഷമം സംഭവിക്കുകയും ഇത്തരത്തിൽ ആത്മഹത്യ ശ്രമിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ പെൺകുട്ടിക്ക് വീട്ടിലും ഭയമുണ്ടായിരുന്നതായും പല കോണുകളിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം അധ്യാപിക ഇത്തരത്തിൽ അധിക്ഷേപത്തിന് ശേഷം വീട്ടിലെത്തി വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ ചീത്ത കേൾക്കേണ്ടി വരുമോ എന്ന ഭയവും പെൺകുട്ടിക്കുണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞതായി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. നിലവിൽ പ്രധാന അധ്യാപികയ്ക്കെതിരെ വാഴക്കുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് പൊള്ളാച്ചി പാതയോട് റെയിൽവേ കടുത്ത അവഗണന തുടരുന്നു. 7 വർഷം മുടങ്ങിയ സർവീസ് പുനരാരംഭിച്ച് 9 മാസം പിന്നിട്ടും നിർത്തിവെച്ച ട്രെയിനുകൾ ഓടിത്തുടങ്ങിയില്ല. 10 ട്രെയിനുകൾ സർവീസ് നടത്തിയ പാതയിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യാതെ ഓടുന്നത് അമൃത എക്സ്പ്രസിന്റെ 2 സർവീസ് അടക്കം 4 വണ്ടികൾ മാത്രമാണ്. ഗേജ് മാറ്റം പൂർത്തിയാക്കി സർവീസ് പുനരാരംഭിച്ച പാലക്കാട് പൊള്ളാച്ചി പാതയിൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ട് 9 മാസം പിന്നിട്ടു. അമൃത എക്സ്പ്രസിന് പുറമെ തിരുച്ചിറപ്പള്ളി, പാലക്കാട്, തിരുച്ചെന്തൂർ പഴനി എന്നീ 2 പാസഞ്ചർ ട്രെയിനുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇതെല്ലാം പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്കോ പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്കോ സർവീസ് നീട്ടിയ വണ്ടികളാണ്. എന്നാൽ 2008 ഗേജ് മാറ്റത്തിനായി പാത അടക്കുമ്പോൾ 10 ട്രെയിനുകൾ ഇതുവഴി സർവീസ് നടത്തിയിരുന്നു. രാമേശ്വരം, മധുര വണ്ടികളെല്ലാം യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്തവയുമാണ്. പാസഞ്ചേഴ്സ് അസോസിയേഷൻ രക്ഷാധികാരി വെങ്കടേഷ് മുരുകൻ: ഇപ്പോഴും വണ്ടി ഷെഡ്യൂൾഡല്ല. വണ്ടി ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഇവർ തയ്യാറാകണം. അപ്പം വണ്ടി ട്രാക്കുണ്ട്, വണ്ടിയുണ്ട്, എഞ്ചിനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇനിയും ഷെഡ്യൂൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ റെയിൽവേ അധികാരികളുടെ അനാസയും തമിഴ്നാടിനുള്ളൊരു കൂറും, അതിലുപരി പിന്നെ ഇവർക്ക് മറ്റു പലയിടത്തും കിട്ടുന്ന സഹായ സഹകരണങ്ങളും. ആധുനിക സംവിധാനങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും പൊള്ളാച്ചിക്കും പാലക്കാടിനുമിടയിൽ ഒരു സ്റ്റേഷനിൽ പോലും റിസർവേഷൻ സൌകര്യമില്ല. അമൃത എക്സ്പ്രസിൽ പൊള്ളാച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നവർ പാലക്കാട്ടിറങ്ങി വീണ്ടും ടിക്കറ്റ് എടുക്കണം. തിരുവനന്തപുരത്ത് നിന്നുള്ള യാത്രയിലും ഇതേ നിലയാണുള്ളത്. ഇതൊഴിവാക്കി നേരിട്ട് ടിക്കറ്റ് ലഭിക്കാനുള്ള സൌകര്യമൊരുക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. കോടികൾ ചെലവഴിച്ച് ഗേജ് മാറ്റം പൂർത്തിയാക്കിയ പാതയിലൂടെ പുതിയ ട്രെയിനുകളില്ലെങ്കിലും നിലവിലുണ്ടായിരുന്നവ പുനഃസ്ഥാപിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് പൊള്ളാച്ചി പാലക്കാട് പാതയിലെ യാത്രക്കാർ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം എ കെ ലതീഷ്. ബാറുകൾ അടച്ചുപൂട്ടിയതിനു ശേഷവും മദ്യ ഉപഭോഗത്തിൽ വർധനയുണ്ടായെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ബിയർ വിൽപ്പനയിൽ 62% വിദേശ മദ്യ വിൽപ്പനയിൽ 12% വർധനവുണ്ടായി. ഫേസ്ബുക്ക് പേജിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു മന്ത്രി. ബാറുകൾ പൂട്ടിയതിനു ശേഷവും മദ്യ ഉപഭോഗത്തിൽ വലിയ വർധനയുണ്ടായതായി ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി.
ബിയർ വൈൻ വിൽപ്പനയിൽ 62% വർധനയുണ്ടായി. ബീവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെയുള്ള വിദേശമദ്യ വിൽപ്പന 12% വർദ്ധിച്ചു. നിലവിലെ മദ്യനയത്തിൽ മാറ്റം വേണമോ എന്നത് ചർച്ച ചെയ്തു വരികയാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ബീറും വൈനിൻ്റെയും വിൽപ്പനയിൽ 62% വർധനവുണ്ടായിട്ടുണ്ട് ഈ നടപടിക്ക് ശേഷം. ഇപ്പോൾ കുറച്ചുകൂടി കൂടാനാണ്, ഇതൊരു ഒരു മാസം മുമ്പുള്ള കണക്കാണ്, ഇന്നോ രണ്ടോ മാസം മുമ്പുള്ള കണക്കാണ്, ചിലപ്പോൾ കൂടാനാണ് സാധ്യത. വിൽപ്പന കുറഞ്ഞിട്ടില്ല, കൂടുകയാണ് ചെയ്തിട്ട്. വിദേശമദ്യത്തിൻ്റെ വിൽപ്പനയെ ഞാൻ പരിശോധിച്ചു. വിദേശമദ്യത്തിൻ്റെ വിൽപ്പന ബീവറേജ് കോർപ്പറേഷൻ വഴിയുള്ള വിൽപ്പന പരിശോധിച്ചപ്പോൾ വിൽപ്പനയിൽ 12% കൂടിയിരിക്കുന്നു. ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ആരംഭിച്ചതിന് ശേഷം ജനങ്ങളുമായി തത്സമയം സംവദിക്കുകയായിരുന്നു മന്ത്രി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെത്രാൻകായൽ പാടശേഖരത്തിൽ കൃഷി ഇറക്കാൻ തയ്യാറായ കർഷകരുടെ നിലത്തിന്റെ പുറംബണ്ട് ബലപ്പെടുത്തൽ തുടങ്ങി. തെങ്ങിൻ തൂണുകൾ നാട്ടി ചെളിയിട്ടുറപ്പിച്ചാണ് തകർന്നുകിടക്കുന്ന ബണ്ടിന്റെ ഭാഗങ്ങൾ ബലപ്പെടുത്തുന്നത്. പുറംബണ്ട് ബലപ്പെടുത്താൻ LDF സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 8 വർഷമായി തരിശുകിടക്കുന്ന മെത്രാൻകായലിൽ നവംബർ ആദ്യം വിത നടത്തത്തക്ക വിധം നിർമ്മാണ ജോലികൾ നടത്താനാണ് കൃഷിവകുപ്പ് ഡയറക്ടർ ബിജു പ്രഭാകർ നിർദ്ദേശം നൽകിയിരുന്നത്. പുറംബണ്ട് ബലപ്പെടുത്തിയ ശേഷം മോട്ടോർ സ്ഥാപിച്ച വെള്ളം വറ്റിക്കും. തുടർന്ന് കൃഷിയിറക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച കർഷകരുടെ നിലം കണ്ടെത്തി വിതയ്ക്കാനുള്ള ജോലികൾ തുടങ്ങും. ഇതിനായി വിവിധ വകുപ്പുകളുടെ മേലുദ്യോഗസ്ഥർ ചേർന്ന സാങ്കേതിക സമിതിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൃഷിവകുപ്പ് ഓവർസിയർ ബിജി മാർക്കോസ്: വെള്ളം തടയുന്നതിനാവശ്യമായ ചില സൗകര്യങ്ങളൊക്കെ ബണ്ടിലൊക്കെ ചെയ്യുന്നു, അത്രമാത്രം ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കൃഷിയിറക്കാൻ ഏറ്റവും നേരത്തെ നവംബർ മാസത്തിൽ എന്നുള്ളതാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. വെള്ളം വറ്റിക്കുന്ന ഒരു താമസം ഈ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം എന്നല്ലേ? എത്രയും വേഗം എന്നാണ്, നവംബറിൽ നിന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പണികൾ തുടങ്ങി, അതിനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. 80 ലക്ഷം രൂപയുടെ തുക സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട്. നെൽകൃഷി ഇറക്കുന്നതിന് മുന്നോടിയായി മന്ത്രി VS സുനിൽകുമാറും കൃഷിവകുപ്പ് സെക്രട്ടറി രാജു നാരായണസ്വാമി മെത്രാൻകായൽ സന്ദർശിച്ചിരുന്നു. മിച്ചഭൂമിയൊഴികെ 404 ഏക്കർ നെൽപ്പാടമാണ് മെത്രാൻകായൽ. ഇതിൽ 378 ഏക്കർ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാക്കിൻഡോ കമ്പനിയുടെ പക്കലാണ്. ഇവിടെ ഫാം ടൂറിസത്തിനായി ഭൂമി നികത്താൻ കഴിഞ്ഞ UDF സർക്കാർ അനുമതി നൽകിയത് വിവാദമായിരുന്നു. തുടർന്ന് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരാണ് കർഷകർക്ക് പ്രതീക്ഷയേകി മെത്രാൻകായൽ നെൽകൃഷി ഇറക്കാനുള്ള നടപടികളെടുത്തത്. പുറംബണ്ട് ബലപ്പെടുത്താൻ LDF സർക്കാർ 80 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. ഹാജിമാർ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് ഒഴുകുകയാണ്. നാളെയാണ് അറഫ സംഗമം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിനെത്തുമെന്നാണ് പ്രതീക്ഷ. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകരെ നേരത്തെ തന്നെ തമ്പുകളിലെത്തിക്കാൻ അതത് രാജ്യങ്ങളിലെ ഹജ്ജ് മിഷനുകൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഹാജിമാർ ഇന്നലെ രാത്രി തന്നെ മിനായിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ തീർത്ഥാടകർ അറഫ സംഗമത്തിനെത്തിരിക്കും. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിലെ പ്ലാന്റേഷൻ ഉടമകൾ കശുമാവ് കൃഷിയിലേക്ക് തിരിയുന്നു. പ്ലാന്റേഷൻ മാതൃകയിൽ കശുമാവ് കൃഷി ചെയ്യാനുള്ള സഹായം തേടി ഇവർ സർക്കാരിനെ സമീപിച്ചു. കശുവണ്ടി മേഖലയെ രക്ഷപ്പെടുത്താൻ കഴിയാവുന്ന ഇളവുകൾ കൃഷിക്കാർക്ക് നൽകുമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ഉറപ്പു നൽകി. റബ്ബർ മേഖല പ്രതിസന്ധിയിലായതും തോട്ടണ്ടിയുടെ വില ഉയർന്നതും കശുമാവ് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് കർഷകരെ ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്നു. പ്ലാന്റേഷൻ മേഖലയിലെ പ്രമുഖ ഗ്രൂപ്പുകളടക്കം കശുമാവ് കൃഷി നടത്താനുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളൊരു എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു വാർത്ത, APK പോലെയുള്ള പ്ലാന്റേഴ്സ്, കേരളത്തിലെ വളരെ പ്രമുഖരായ പ്ലാന്റർമാർ ഞങ്ങളും കശുവണ്ടി കൃഷി ചെയ്യാൻ, തോട്ടടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചിരിക്കുകയാണ്. പൊതുമേഖലയിൽ മാത്രം 8 ലക്ഷം ടൺ തോട്ടണ്ടിയാണ് പ്രതിവർഷം കേരളത്തിൽ വേണ്ടിവരുന്നത്. ആഭ്യന്തര ഉൽപാദനമാകട്ടെ 75,000 ടൺ മാത്രവും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നത്. റബ്ബർ മേഖല പോലെ വിലയിടിവ് ഉണ്ടാവില്ല എന്ന ഉറപ്പ് മാത്രമാണ് സർക്കാർ നൽകുന്നത്. കേരളത്തിൽ തന്നെ നമുക്ക് സാധ്യമായ അത്രയും കൃഷി ചെയ്യാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കേരള ഗവൺമെന്റ് മുൻകൈയെടുക്കും. അത്തരം വരുന്ന ഏതൊരു കർഷകനും എല്ലാവിധ സഹായവും നൽകാൻ ഗവൺമെന്റ് സന്നദ്ധമാകും എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. കാരണം ലക്ഷക്കണക്കായ തൊഴിലാളികളുടെ നിലനിൽപ്പാണ് കൃഷിക്കാരുടെ ലക്ഷ്യമാണ്. ഈ റബ്ബറിന്റെ ബലത്തകർച്ചയുടെ പശ്ചാത്തലത്തിൽ കൃഷിക്കാരും രക്ഷപ്പെടും. വ്യവസായം ഒരിക്കലും തകർച്ച, കശുവണ്ടി വ്യവസായത്തിന് എന്നും ഭാവിയുണ്ട്. കാരണം അതൊരു ഭക്ഷ്യ സാധനമാണ്. അന്യ സംസ്ഥാനത്ത് ഭൂമി പാട്ടത്തിനടുത്ത് കശുമാവ് കൃഷി ചെയ്യുന്നതിനും സർക്കാർ നടപടി തുടങ്ങി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനായി SJ മോഹനും കാപെക്സ് ചെയർമാനായി SSudhevanും ചുമതലയേറ്റു. കശുവണ്ടി വികസന കോർപ്പറേഷന് കീഴിലെ തൊഴിലാളികൾക്ക് ജോലി ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് ചെയർമാൻ SJ മോഹൻ പറഞ്ഞു. 1970 ഫാമിംഗ് കോർപ്പറേഷനെ തോട്ടണ്ടി വാങ്ങാനായി ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന് SSudhevanും പറഞ്ഞു.
കശുവണ്ടി വികസന കോർപ്പറേഷൻ ആസ്ഥാനത്ത് കശുമാവിൻ തൈകൾ നട്ടുകൊണ്ട് എസ് ജയമോഹൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയും ഇരുവിപുരം എംഎൽഎ നൌഷാദും കോർപ്പറേഷൻ ആസ്ഥാനത്ത് തൈകൾ നട്ടു. തൊഴിൽ ദിനങ്ങൾ കൂട്ടി നൽകാനായി പരിശ്രമിക്കുമെന്നും ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കുമെന്നും എസ് ജയമോഹൻ പറഞ്ഞു. 10% മാത്രം ഉൽപാദനം, ആഭ്യന്തര ഉൽപാദനം ഉള്ളത്, ഉൽപാദനത്തെ തന്നെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എങ്ങനെ കേരളത്തിലെ സാഹചര്യങ്ങളും രാജ്യത്തെ സാഹചര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ആദ്യ പരിഗണന തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. വരുന്ന ഒരു 25 വർഷക്കാലം കശുവണ്ടി മേഖലയ്ക്ക് ഒരു പ്രതിസന്ധി വരാതെ ഉള്ള ഒരു പ്രവർത്തനത്തിനായിരിക്കും ഒരു മുൻതൂക്കം നൽകാൻ പോകുന്നത്. 1970 ഫാമിംഗ് കോർപ്പറേഷനെ തോട്ടണ്ടി വാങ്ങാനായി ഉപയോഗിക്കാവുന്നതാണെന്ന് കാപെക്സ് ചെയർമാനായി ചുമതലയേറ്റ എസ് സുധീവനും അഭിപ്രായപ്പെട്ടു. ബ്രസീൽ, ആഫ്രിക്ക തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്നും ആവശ്യത്തിന് തോട്ടണ്ടി 1970 സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്ത അനുഭവം കേരളത്തിലുണ്ട്. 80 കുത്തക സംഭരണം ഫലപ്രദമായി നടപ്പാക്കിയ അനുഭവം കേരളത്തിലുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന ജയമോഹൻ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CHU സംസ്ഥാന സമിതി അംഗവുമാണ് അഞ്ചൽ സ്വദേശിയായ ജയമോഹൻ. അതേസമയം CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും CHU ജില്ലാ സെക്രട്ടറിയും കാഷ് വർക്കേഴ്സ് സെന്റർ വൈസ് പ്രസിഡന്റും കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ പദവികളിൽ എസ് സുദേവൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നാടോടി സ്ത്രീയെ തെരുവ് നായക്കൂട്ടം ആക്രമിച്ചു. ഇവർ താമസിച്ചിരുന്ന ടെന്റിനകത്ത് കയറിയാണ് നായ്ക്കൾ ആക്രമിച്ചത്. വിവരങ്ങളുമായി ജോഷ്ല ചേർന്നുണ്ട്. ജോഷ്ല, ഇവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്, എന്താണ് വിവരങ്ങൾ? സൗമ്യ, തലശ്ശേരി മമ്പറത്താണ് സംഭവം നടന്നിട്ടുള്ളത്. മമ്പറം പാലത്തിനടുത്ത് ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്ന രാധ എന്ന സ്ത്രീയെ പട്ടികൾ ആക്രമിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പുലർച്ചെ ഉറങ്ങിക്കിടക്കവേ ടെന്റിനുള്ളിലേക്ക് കടന്നാണ് നായ്ക്കൂട്ടങ്ങൾ ഇവരെ ആക്രമിച്ചത്. മുഖത്താണ് കടിയേറ്റിട്ടുള്ളത്. ഇവരെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രി ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സൗമ്യ, ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. തലശ്ശേരി മമ്പറത്ത് സ്ത്രീക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വാർദ്ധക്യം ആഘോഷിക്കൂ എന്ന സന്ദേശമുയർത്തി ആരോരുമില്ലാത്ത മുതിർന്നവർക്കൊപ്പം ഓണം ആഘോഷിച്ച് കൊച്ചിയിൽ ഒരു കൂട്ടം മാധ്യമ വിദ്യാർത്ഥികൾ. കാക്കനാട് സൈനിക ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചാണ് ഇവർ മാതൃകയായത്. ക്യാമ്പസുകൾ ഓണാഘോഷത്തിന്റെ തിമിർപ്പിലാണ്. സർഗാത്മകവും പുരോഗമന ചിന്താഗതിക്കാരുമാണ് തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെങ്കിലും ഈ വേറിട്ട ഓണാഘോഷത്തെ ഒന്ന് മാതൃകയാക്കണം. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാധ്യമ വിഭാഗം PG വിദ്യാർത്ഥികൾ അമ്മമാരും പ്രായമുള്ളവരുമായി 40+ അന്തേവാസികളുള്ള കാക്കനാട് സൈനിക ആശ്രമത്തിലെത്തി അവർക്കൊപ്പം ഓണം ആഘോഷിച്ചു. R4 റാറ്റ് എന്നല്ല ഇനി പുതുതലമുറയെ പഠിപ്പിക്കേണ്ടതെന്നും R4 റെസ്പെക്ട് എന്ന് പഠിപ്പിച്ചു തുടങ്ങണമെന്നും ഇവർ ഒരു മനസ്സോടെ പറയുന്നു. ഓണാഘോഷത്തിൽ മുഖ്യ അതിഥിയായെത്തി ക്യാമ്പയിന്റെ പിന്തുണ പ്രഖ്യാപിച്ച ഗായിക രഞ്ജിനി ജോസ്. R4 റെസ്പെക്ട്, റെസ്പെക്ട് ഇല്ലാത്ത സ്ഥലത്തെ എല്ലാവരെയും അവഗണിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവർക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഈ ക്യാമ്പയിനിന് ഞാൻ എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രഖ്യാപിക്കുന്നു. കലങ്ങി മറിഞ്ഞ കണ്ണുകളിൽ പൊന്നോണത്തിന്റെ 1000 നിറങ്ങളാണ്. വിങ്ങുന്ന ചുണ്ടുകളിൽ ഒളിപ്പിച്ച പുഞ്ചിരിയുമായി അവർ താളം പിടിച്ചിരുന്നു. പൂക്കളം കണ്ട, പൂവിളി കേട്ട, തിരുവാതിര കണ്ട, അങ്ങനെ തൂശനിലയിൽ ഓണസദ്യയും തൊലി ചുളുങ്ങിയ കൈകളിൽ പൊന്നോണ പുടവകളും. അപ്പോഴേക്കും ഓണനാളിന്റെ ഓർമ്മകൾ ഓടിയെത്തിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൈനികനായി സേവനമനുഷ്ഠിച്ച TK ഭാസ്കരൻ ആശ്രമത്തിലെ മുതിർന്ന അന്തേവാസിയാണ്. അപ്പാപ്പൻ കുട്ടികളുടെ സ്നേഹാദരം. അതെ, ഓണം വിരുന്നു വരുമ്പോഴൊക്കെ ഇവർക്കത് മൂകമായ കാത്തിരിപ്പാണ്. അലക്സ് രാം മുഹമ്മദ്, കൊച്ചി.